ഫലസ്തീനിൽ കരയുദ്ധം തുടങ്ങിയ ശേഷം ഇസ്രായേലിനുണ്ടാവുന്നത് കനത്ത ആൾനാശമെന്ന് റിപ്പോർട്ട്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും യുദ്ധ ടാങ്കുകളും അത്യാധുനികമെന്ന് വിശേഷിപ്പിച്ച മെർക്കേവ ടാങ്കുകളും ഉൾപ്പെടെ ഹമാസ് പോരാളികൾ തകർക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് പോരാളികൾ പുറത്തുവിട്ട വീഡിയോയിൽ ദിനം പ്രതി ഇസ്രായേൽ അധിനിവേശ സൈന്യത്തിന് കനത്ത ആൾനാശമുണ്ടാവുന്നുണ്ടെന്ന തെളിവ് പുറത്തുവന്നത്. എന്നാൽ കരയുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം കൃത്യമായി വെളിപ്പെടുത്താൻ ഇസ്രായേൽ ഭരണകൂടം തയ്യാറാവാത്തതും സംശയം വർദ്ധിപ്പിക്കുന്നു. ഇസ്രായേൽ ആക്രമണം തുടങ്ങിയത് മുതൽ ഹമാസും വിവിധ പോരാളി സംഘടനകളും തങ്ങളുടെ വിവരങ്ങൾ ടെലഗ്രാമിലൂടെയും മറ്റും പുറം ലോകത്തെ അറിയിക്കുന്നുണ്ട്. ഹമാസ് വക്താവ് അബു ഉബൈദയുടെ വീഡിയോ ഓഡിയോ സന്ദേശങ്ങളും പുറത്തുവിടുന്നുണ്ട്. ഇതിലെല്ലാം ഇസ്രായേൽ സൈന്യത്തിനുണ്ടാവുന്ന ആൾനാശത്തെക്കുറിച്ചും ആയുധനാശത്തെക്കുറിച്ചും തെളിവുകൾ സഹിതമാണ് സംസാരിക്കാറുള്ളത്. മാത്രമല്ല, കൊല്ലപ്പെടുന്ന സൈനികരുടെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിടാൻ ഇസ്രായേൽ ഭരണകൂടത്തെ വെല്ലുവിളിക്കുന്നുവെന്നും അങ്ങനെയാണെങ്കിൽ നെതന്യാഹു ഭരണകൂടം താഴെ വീഴുമെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും കരയുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെ കണക്ക് പുറത്തുവിടാൻ ഇസ്രായേൽ ഭരണകൂടമോ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സോ തയ്യാറായിരുന്നില്ല. ചില സമയങ്ങളിൽ മാത്രം കൊല്ലപ്പെട്ട സൈനികരെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനിടെ തൂഫാനിൽ അക്സയ്ക്കിടെ ഹമാസ് ബന്ദികളാക്കിയവരുടെയും കൊല്ലപ്പെട്ട സൈനികരുടെയും ബന്ധുക്കൾ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഹമാസ് പുറത്തുവിട്ട വീഡിയോയിൽ ഇസ്രായേൽ സൈനികരെ നേരിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തുന്നതാണ് കാണിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശ സൈന്യം താവളമാക്കിയ കെട്ടിടത്തിലേക്ക് മിസൈലുകൾ അയച്ച് തകർക്കുന്നതാണ് വീഡിയോയിലുള്ളത്. തുടർച്ചയായ വെടിയൊച്ചകൾ കേൾക്കുകയും ജനലിനടുത്ത് നിൽക്കുന്ന ഇസ്രായേൽ സൈനികരെ കൃത്യമായി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. 3 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോയിൽ അടുത്തതായി കാണിക്കുന്നത് 2 ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തുന്നതാണ്. താവളത്തിലേക്ക് ആയുധങ്ങളുമായി നടന്നുവരുന്ന ഇസ്രായേൽ സൈനികരെ തൊട്ടടുത്ത് നിന്ന് ഹമാസ് പോരാളികൾ വെടിവെച്ചിടുകയാണ്. 2 സൈനികരാണ് ഇവിടെ കൊല്ലപ്പെടുന്നത്. ആദ്യം ഒരാൾ വെടിയേറ്റ് നിലത്തി വീണപ്പോൾ തൊട്ടുടനെ തന്നെ മറ്റേയാൾക്കും വെടിയേൽക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കാനെന്ന വണ്ണം റൗണ്ട് മാർക്കോടെയാണ് വീഡിയോ പുറത്തുവിട്ടത്. 2 സൈനികരും വെടിയേറ്റ് നിലത്തി വീണ ശേഷം കൂടുതൽ ഇസ്രായേൽ സൈനികരെത്തി ഇവരെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടെ വെടിമരുന്ന് തീർന്നതിനാൽ ക്ഷമിക്കൂ, ഇനിയും കിട്ടുമെന്നും പറയുന്നതായും കേൾക്കുന്നുണ്ട്. നേരത്തെ അമേരിക്കയുടെ 5 ഡെൽറ്റ ഫോഴ്സ് അംഗങ്ങളും ഗസയിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് മെഡിറ്ററേനിയൻ കടലിൽ ഹെലികോപ്റ്റർ തകർന്ന് 5 US സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവന്നത്. സൈനിക പരിശീലനത്തിന്റെ ഭാഗമായുള്ള പതിവ് എയർ ഇന്ധനം നിറക്കുന്ന ദൗത്യത്തിനിടെയാണ് ഹെലികോപ്റ്റർ തകർന്നത് എന്നായിരുന്നു പെന്റഗണിന്റെ അവകാശവാദം. എന്നാൽ ഇത് നുണയാണെന്ന് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകസാമിന്റെ വക്താവ് അബു ഉബൈദയും റഷ്യൻ ഏജൻസികളും വ്യക്തമാക്കിയിരുന്നു. US സൈന്യത്തിലെ അതിവിദഗ്ധരെന്ന് പറയപ്പെടുന്ന പ്രത്യേക ദൗത്യ വിഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ഹമാസ് ബന്ദികളാക്കിയ US പൗരന്മാരെ മോചിപ്പിക്കാനെത്തിയതാണെന്നും ഇതിനിടെയാണ് കൊല്ലപ്പെട്ടതെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. കരയുദ്ധത്തിൽ ഇതുവരെ 50 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.